ആണ്. വണ്ടി വരട്ടെ. ഞാൻ എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ എൻ്റെ കാർട്ടോണിൽ കിടപ്പുണ്ട്, ഞാൻ എടുത്തു തരാം. ഞാൻ ഒന്നും ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. ഞാൻ ഇത് കഴിഞ്ഞാൽ പോയി വാക്കി ഓടില്ലല്ലേ. ഞാൻ തരാം, ഞാൻ തരേണ്ട ഉണ്ട്. കാർട്ടുണ്ട് കയ്യിലുണ്ട്. മൂന്ന് മൈക്കോ ഒരാൾ പിടിക്കും. സമരത്തിന്റെ പേരിൽ സംസ്ഥാനം മുഴുവൻ കലാപം അഴിച്ചുവിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. നാളെയും ആ രീതിയിൽ വ്യാപകമായി കോൺഗ്രസ് നേതാക്കളെയും നീക്കമാണ് ആസൂത്രിത നീക്കമാണ് നടത്തുന്ന ഒരു ആരോപണം ഇന്ന് ഡിവൈഎഫ്ഐ ഉന്നയിച്ചു. കത്തിക്കുത്തും അവർ നടത്തുന്ന ക്രമക്കേടുകളെ ചൊല്ലിക്കൊണ്ടാണ് അവർ നിരാഹാര സ്വാഗതം കഴിഞ്ഞ ഒരു ദിവസമായി. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗെയിംസിൻ്റെ 5 മാത്രമല്ല, ഈ സംഭവം കഴിഞ്ഞ് ഇന്നലെ LDF കൺവീനർ ശ്രീമാൻ വിജയരാഘവൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്
മീൻപിടുത്ത നാടുകളും കുറച്ച് വക്കീലന്മാരും മാത്രമാണ് മറ്റാരും അതിൽ പങ്കെടുക്കുന്നതായി പറയുന്നുണ്ട്. അത് അധ്യക്ഷന്റെ ചടങ്ങ് അവർക്കെതിരായി തീർത്തിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അവർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കരുതി ഉപയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. അധ്വാനിക്കുന്ന ജനിപ്പാടിന്റെ പേര് സംസാരിക്കുന്ന പാർട്ടി അത്തരം ഒരു പാർട്ടിയുടെ നേതാവിന്റെ എന്തെന്ന് പറയേണ്ട വാക്കല്ല. മത്സ്യത്തൊഴിലാളികളെ പ്രതിരോധവാദികളെ മൊത്തത്തിൽ അതിജീവിക്കുന്നതിന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന സി പി എമ്മിന്റെ മാത്രം അഭിപ്രായമാണോ അതല്ലെ ഇടതുപക്ഷം ജനാധിപത്യ വിധങ്ങളെ മൊത്തത്തിലുള്ള അഭിപ്രായമാണോ എന്നോ അവർ വിശദീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയാണ് ആ തൊഴിലാളി വർഗത്തിന്റെ രക്തം കൊടുത്തുകൊണ്ട് വളർത്താൻ നേതാക്കന്മാരാണ് ഈ നേതാക്കന്മാർ. അവർ കടന്നു വന്ന വഴി അവർ മറക്കരുത് എന്ന് ഞാൻ അവരെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇത് കേരളീയ മനസാക്ഷി ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. കടൽത്തീര നിവാസികളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? ഓക്കി ദുരന്തമുണ്ടായപ്പോൾ കടലോരത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് സാഹസികന്മാരായി ആ കടൽ തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി കടലിലിറങ്ങിയെന്ന കാര്യം മറക്കരുത്. പ്രളയമുണ്ടായ സമയത്തും ഈ നാട്ടിലെ ഒരു ഭരണകൂടം നിഷ്ക്രിയമായപ്പോൾ പാവപ്പെട്ട ആളുകൾ ആ വെള്ളത്തിൽ മുങ്ങിത്താകുമ്പോൾ അവർ രക്ഷിക്കാൻ വേണ്ടി സാഹസികമായ നിലപാടെടുത്തത് ഈ മത്സ്യത്തൊഴിലാളികളാണ് എന്ന കാര്യം മറക്കരുത്. മൊത്തത്തിൽ നമ്മുടെ കടലോരവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഈ പ്രസ്താവന വേദനാജനകമാണ്. അതിനുത്തരം പറഞ്ഞ മതിയായിക്കൊണ്ട് പിന്നെ ഡി വൈ എഫ്ക്കാരുടെ ഇന്നത്തെ ഈ പ്രസ്താവന അതിനെ ഞങ്ങൾ ഗൗരവത്തോട് കാണുന്നില്ല. ഇവിടെ സമാധാന ജീവിതം അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഭരണകൂടത്തിന് നിയമസമാധാന വായിച്ച് ഉറപ്പുവരുത്താൻ സാധിക്കില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ ഇന്നുണ്ടായിട്ടുള്ള സംഭവം. ഇന്റലിയൻസ് സംവിധാനം ആകെ തകർന്നിരിക്കുന്നു. ആ ഇന്റലിയൻസ് സംവിധാനത്തിൻ്റെ വീഴ്ച കൊണ്ടാണ് ഈ പെൺകുട്ടികൾ അവിടെ നിവേദനം കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചപ്പോൾ അവരെ തുടയാൻ ഒരു വനിതാ പോലീസിന് പോലും അവരെ പ്രവർത്തിക്കില്ല എന്ന് പറയുന്നത് വീഴ്ചയാണ്, ഇന്റലിയൻസ് വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഈ ഡി ടി ജി പി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, ഈ പോലീസ് സംവിധാനത്തിൽ വെച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല. അദ്ദേഹം ഈ ഗവൺമെന്റിന്റെ ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ തലയിൽ കൊണ്ട് മാത്രമേ പോകുന്നുള്ളൂ എന്ന കാര്യം മുഖ്യമന്ത്രി ഇനിയെങ്കിലും തിരിച്ചറിയണം. ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ട രാഷ്ട്രീയമായ ഒരു സത്യസന്ധതയാണ് മുഖ്യമന്ത്രി കാണിക്കേണ്ടത്. അതാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും കേരളം മുഖിച്ചിട്ടുള്ളത്. പ്രശ്നം എന്താണ് അത് പരിഹരിക്കാനുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും. വിദ്യാർത്ഥികളെ സമരരംഗത്ത് എത്തുകൊണ്ട് ആ കുട്ടികളെ നിരാഹാര സമരത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിതമാക്കിയ ഗവൺമെൻറ് ഈ കുട്ടികളുടെ ഈ സമരത്തിന് ഉത്തരവാദിയാണ്. അത് അവസാനിപ്പിക്കാൻ നടപടി അതിൻ്റെ ഭാഗത്തിന് ഉണ്ടാകുന്നതായിരുന്നു. ഏതായാലും ഞങ്ങൾ സമരം ശക്തിപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ദേശത്തിൻ്റെ വിദ്യാർത്ഥികൾ മാത്രമല്ല കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം അതിശക്തമായി ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ അശേഷം സംശയിക്കുന്ന കാര്യമില്ല. ജീവനായിട്ടാണ്
Okay.